ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്നത്തെ മൂവി അപ്ഡേറ്റിൽ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് മഹാ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഹൻസിക മോത്വാനിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത് നമ്മുടെ ചിമ്പു സിലം ഈ ഒരു സിനിമയിൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് ഇതൊരു ത്രില്ലർ ജേർണൽ വരുന്ന സിനിമയാണ് സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓവറായിട്ടുണ്ട് ഈ വരുന്ന ജൂലൈ ടുവിന് ഈ ഒരു സിനിമ ഒരു ടീസർ അവൈലബിൾ ആകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഹൻസിക മോത്തവാനിയുടെ അൻപതാമത്തെ സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അജിത്തിൻ്റെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വലിമയെന്ന് പറയുന്ന സിനിമ സോ വലിമ എന്ന് പറയുന്ന ഒരു സിനിമ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുവരെയ്ക്കും ഒരു സിനിമയും ഒരു സിനിമയും ബ്രേക്ക് ചെയ്യാത്തൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് അത് എന്ത് റെക്കോർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിൽ വൺ മില്യൺ അധികം ഇൻട്രസ്റ്റ് നേടിയിട്ടുള്ള തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ ഒരു സിനിമയായിട്ട് വലിമേ മാറിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമയുടെ ഫസ്റ്റ് ലുക്കോ സെക്കൻഡ് ലുക്കോ ഒന്നും ഇതുവരേക്കും ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ പോലും അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കൂടിയിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങ് ജൂലൈ മാസം ഒരു സെക്കൻഡ് വീക്കിലേക്ക് തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഷെഡ്യൂളൊക്കെ തീർത്തതിനു ശേഷം ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ആഗസ്റ്റ് ഒരു ഫിഫ്റ്റീത്തിനോ ഒക്കെ തന്നെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ ചിയാൻ വിക്രമിൻ്റെ നമ്മൾ കാത്തിരിക്കുന്ന അടുത്ത റിലീസിന് വരാൻ പോകുന്ന സിനിമകളൊന്നാണ് ചിയാൻ എന്ന് പറയുന്ന സിനിമ കാർത്തിക് സുബ്രാജാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത് അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ട് എന്ന് പറയുന്നത് ജൂലൈ ത്രീക്ക് തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത് അതും ഒറ്റ ഒരു ഷെഡ്യൂൾ ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ഈ ഒരു എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ സയൻസ് ഫിക്ഷൻ ജേണൽ അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ സി ആൻ വിക്രമിൻ്റെ സിനിമ ആ ഒരു സിനിമ റിലീസിന് വരുന്നതിനു മുമ്പും ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു സിനിമ തീരുന്നതിന് മുമ്പിലും ഇത് വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ഒരു സിനിമ ആയിരിക്കും ആദ്യം റിലീസിന് വരാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പം നമുക്ക് കേൾക്കുന്നുണ്ട് ഇഡിയറ്റ് എന്ന് പറയൊരു സിനിമ ഇതൊരു തമിഴ് ജേർണൽ വരുന്നൊരു സിനിമയാണ് ഒരു കോമഡി ഹൊറർ ജേണൽ വരുന്നൊരു സിനിമയാണ് സൊ ഈ ഒരു സിനിമ അതുപോലെ തന്നെ നമ്മുടെ ശിവകാർത്തികേൻ്റെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു സിനിമ അതുപോലെ തന്നെ തുക്ലക് ദർബാർ എന്ന് പറയുന്ന സിനിമ ഈ ഒരു മൂന്ന് സിനിമകളും നമ്മുടെ ആമസോൺ പ്രൈം മേടിക്കാനുള്ള ഒരു ടോക്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ബട്ട് ഇതിൽ ഒരു സിനിമ മാത്രം നമ്മുടെ തുക്ലക് ദർബാർ മാത്രം ഒരു എൻഒ സി ഇഷ്യൂ ഉണ്ട് സോ അത് നമ്മുടെ സന്ന് ആ ഒരു എൻ ഒ സി കൊടുത്താൽ മാത്രമേ ആമസോൺ പ്രൈം മേടിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതേ ടൈമിൽ തന്നെ ആഗസ്റ്റ് തേർട്ടീത്തിന് അല്ലെങ്കിൽ ഫോർട്ടീത്തിന് നമ്മുടെ ഡോക്ടർ ഡെസ്നി പ്ലസ് ഓട്സാർ ആൾറെഡി ഒരു ടോക്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മേടിക്കാൻ ഒരു സാധ്യത കൂടുതലാണെന്നും ഒരു ഹൈ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെന്നും ആഗസ്റ്റ് തേർട്ടീത്തിന് മേ ബി വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെയും വന്നിട്ടില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം എന്ന് നടന്ന ആര്യ ലീഡിങ് റോളിൽ വരുന്ന ഒരു സിനിമ വളരെ വലിയ രീതിയിലൊരു ഹൈപ്പിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സി ഫൈവ് ഈ ഒരു സിനിമ വാങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അതിൻ്റെ ഒരു ടോക്സും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ഉടന്നിട്ട് തന്നെ വരുന്നതായിരിക്കും വാൽ എന്ന് പറയുന്ന തമിഴ് സിനിമ അതേപോലെ തന്നെ കടേസി വ്യവസായി എന്ന് പറയുന്ന സിനിമ കബട എന്ന് പറയുന്ന സിനിമ വിക്ടിം എന്ന് പറയുന്ന സിനിമ ഈ ഒരു നാല് സിനിമകളും സോണി ലെവില് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സോണി ലിവിൽ എന്തായാലും അടുത്ത മാസം എൻ്റിനുള്ളിൽ ഇതിലേതെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് സിനിമകൾ വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അടുത്ത നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്ന ഒരു പ്യുവർ തമിഴ് നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസാണ് നമ്മുടെ നവരസ എന്ന് പറയുന്ന വെബ് സീരീസ് ഇത് ആഗസ്റ്റ് മാസം റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ആമസോൺ പ്രൈമിൽ തമിഴിൽ നിന്നും അടുത്ത് വരാൻ പോകുന്ന ഒരു ത്രില്ലർ വെബ് സീരീസ് ആമസോൺ പ്രൈമ് തയ്യാറാക്കുന്ന ഒരു വെബ് സീരീസ് അതിന് ഒരു പ്ലാനിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളെ കേൾക്കുന്നുണ്ട് അതിൽ ലീഡായിട്ട് വരാൻ സാധ്യത ഉള്ളത് നമ്മുടെ എസ് ജെ സൂര്യ ആണെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് എസ് ജെ സൂര്യ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ പോകുന്നത് സോ അടുത്തൊരു എന്താ പറയുക നമ്മുടെ ഒരു ഫാമിലി മാൻ പോലത്തെ ഒരു വെബ് ആയിട്ട് മാറുമോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊരു ഹൈപ്പ് നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ എസ് ജി സൂര്യെ കൊണ്ടുപോകുമോ ഇല്ലെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം ആട്ടം എന്ന് പറയുന്ന തമിഴ് സിനിമ നമ്മുടെ അതർവ് ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നമുക്ക് ജൂലൈ ഫസ്റ്റിന് അതായത് നാളെ നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇതൊരു പക്കാ ത്രില്ലർ ആക്ഷൻ ജേർണൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു വർഷം തന്നെ സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ലീഡ് അടുത്ത് വരാൻ പോകുന്ന ഒരു സിനിമയാണ് ഷാറുഖാന ലീഡിങ് പ്ലോട്ടിൽ കൊണ്ടുവരുന്ന ഒരു സിനിമ സംഘി എന്നുള്ളൊരു പേരായിരുന്നു ആ ഒരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് മേ ബി അതായിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് സിനിമയുടെ പേര് അൻ്റെ അതുപോലെ തന്നെ മേയർ റഹ്മാനാണ് ഈ ഒരു സിനിമയിൽ മ്യൂസിക് എന്നത് അനിരുദ്ധം ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നയൻ താര നായികയായിട്ട് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഇതൊരു ഗ്രാൻഡ് റിലീസിനാണ് ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഒരു ഹിന്ദി സിനിമയാണെങ്കിൽ പോലും തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പല ആക്ടേഴ്സും ഇതിനുള്ളിൽ കാണാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കോൾഡ് കേസ് എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് സുമാരൻ ലീഡിംഗ് റോളിൽ വരുന്ന ഒരു സിനിമയാണ് സോ ഒരു സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ബട്ട് ഒരു വർത്ത് വാച്ചാണെന്നുള്ളൊരു കാര്യം ഞാൻ പറയില്ല ആണും പെണ്ണും എന്ന് പറഞ്ഞ ഒരു മലയാളം സിനിമ ഒരു ആവറേജിനും താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ് സൊ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയെന്ന് നമുക്ക് ലൈറ്റായിട്ട് പറയാൻ പറ്റുന്ന സിനിമ നമുക്കിപ്പോൾ ആമസോൺ പ്രൈമിലടക്കാം ഒട്ടനവധി ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുണ്ട് അനുഗ്രഹിതൻ ആൻറ്റണി എന്ന് പറഞ്ഞ സിനിമ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമേൻ്റെ ടെലിവിഷൻ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മഴവിൽ മനോരമയാണ് ജൂലൈ ലാസ്റ്റിൽ ഈ ഒരു സിനിമ മഴവിൽ മനോരമയിൽ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമിലാണ് ജൂലൈ ഒരു എൻറ്റിനുള്ളിലൊക്കെ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലും വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് മാലിക് എന്ന് പറഞ്ഞ മലയാളം സിനിമ നമുക്ക് പെരുന്നാളിന് റിലീസ് ചെയ്യാൻ പ്ലാനറ്റ് ഇട്ടുള്ളൊരു സിനിമയാണ് ഡയറക്റ്റ് ഫാഫാസിൻ്റെ ഒറ്റിറ്റി റിലീസിന് വരാൻ പോകുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് ആമസോൺ പ്രൈം ഈ ഒരു സിനിമ ജൂലൈ ട്വൻറ്റ വണ്ണിന് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് അടുത്ത മാസം അതേപോലെ തന്നെ എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഹൈപ്പിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സോ ആ ഒരു സിനിമ രണ്ട് പാർട്ടായിട്ടാണ് റിലീസിന് വരുന്നത് അതിലൊരു പാർട്ടിൻ്റെ ഷൂട്ടെന്ന് പറയുന്നത് എന്തായാലും ഉടനെ തന്നെ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് മീ ബി ഒരു നെക്സ്റ്റ് മന്ത് ഒരു എൻ്റെ ഉള്ളിലൊക്കെ തന്നെ ലാസ്റ്റിനുള്ളിൽ തന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം തന്നെ റിലീസിന് വരുന്നതായിരിക്കും സെക്കൻഡ് പാർട്ട് നമുക്ക് ടു തൗസൻഡ് ട്വൻ്റി ടു എൻ്റെ ആയിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ആൻഡ് അതേ സമയത്തന്നെ മീര് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അലോർജിന് അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഐക്കൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അത് സെപ്റ്റംബറിലാണ് നമുക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഇതുവരെയൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു അല്ലോർജൻ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതായത് അന്ധനായിട്ടുള്ളൊരു അഞ്ചോ അലോചനയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയാന്നാണ് കേൾക്കുന്നത് ബട്ട് എയ്റ്റീൻ അവേഴ്സ് എന്ന് പറയുന്ന മലയാളം സിനിമ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സിനിമ നമുക്ക് ഡയറക്റ്റ് മഴവിൽ മനോരമയിൽ റിലീസിന് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോരമ മാക്സിലും വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സിനിമയുടെ സാറ്റലൈറ്റ് മോറ്റീറ്റും മേടിച്ചിട്ടുള്ളത് മനോരമ ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് അതുപോലെ തന്നെ കെ ജി എഫ് എന്ന് പറഞ്ഞ സിനിമയുടെ പാർട്ടി ടോ നമ്മളൊരു ഹ്യൂജ് വെയിറ്റിംഗിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ് സപ്റ്റംബർ നയത്തിന് ഈ ഒരു സിനിമ റിലീസിൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്ക് അതേ സമയത്ത് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് നടന്ന് ജൂലൈ സിക്സ്റ്റീന് സിക്സ്റ്റീറ്റിനും അങ്ങാണ്ട് നമുക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ ബേസിൽ റിലീസ് വരാൻ പോകുന്ന ഒരു സിനിമയാണ് സി ബി ഐ ഫൈവ് നമ്മുടെ മമ്മൂക്കയുടെ ഒരുപാട് ഒരു കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സോ ഇപ്പം നമുക്ക് കേൾക്കുന്ന കേൾക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂജ നമുക്ക് ചിങ്ങം ഒന്നിനെ തന്നെ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട് കുടുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നു പറഞ്ഞ സിനിമ ഒരു ഡ്രാമ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ടീസർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ജസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് ആൻഡ് അതേ സമയത്ത് ഷെയ്ൻ ടോം ചാക്കോ ആൻഡ് അജു വർഗീസ് കൃഷ്ണശങ്കർ ദുർഗയൊക്കെ തന്നെ ലീഡിങ് റോൾ വരുന്ന ഒരു സിനിമയാണ് മമ്മൂക്കയുടെ ഒരു പുതിയൊരു റെക്കോർഡ് ഇപ്പോൾ വളരെ വലിയ രീതിയിലൊരു ടോക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീഷ്മ പർവം എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് റീട്വീറ്റ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ടെൻ കെ റീ ട്വീറ്റ് നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മുടെ ട്വിറ്ററിൽ സോ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഒരു മലയാളം സിനിമയുടെ പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് റീട്വീറ്റ് ട്വീറ്റ് ടെൻ കെ അടിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സർദാർ എന്നു പറഞ്ഞ സിനിമ തമിഴിൽ നമ്മുടെ കാർത്തിയുടെ അടുത്ത് വരാനുള്ളൊരു ഡബിൾ ആക്ഷൻ മൂവിയാണ് സോ ജൂലൈ ടെൻത്തിന് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നെക്സ്റ്റ് ഇയറിലായിരിക്കും സിനിമ നമുക്ക് റിലീസിന് വരാനുള്ളൊരു സാധ്യത ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ ജൂലൈയിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ തളപതി ഒരു പാട്ടും പാടാനുള്ള സാധ്യത വളരെ വലിയ രീതിയിൽ കൂടുതലാണെന്നൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് നൈൻറ്റി പെർസെൻറ്റേജ് ഒരു ആക്ഷൻ മൂവി ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമുക്കൊരു ജെയിംസ് ബോണ്ട് ടൈപ്പ് ഒരു മൂവി മൂവിയായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് പൊങ്കലിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനറ്റ് ഇട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ടൂൽ അൻ്റെ അതുപോലെ തന്നെ ത്രിപ്പിൾ ആർന്ന് പറഞ്ഞ സിനിമ എസ് എസ് രാജമൗലിയുടെ സിനിമയാണ് സിനിമയുടെ പുതിയൊരു സർപ്രൈസ് പോസ്റ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ഇതേ സമയത്ത് നമുക്ക് സിനിമയുടെ രണ്ട് ആണ് ഇനി എടുത്ത് തീർക്കാനുള്ളത് അത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ജൂലൈ മാസം എൻ്റെ തന്നെ തീർത്തിട്ട് ഒക്ടോബർ ഫിഫ്റ്റീത്തിന് നമുക്ക് സിനിമ റിലീസിന് വരുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് പാൻ ഇന്ത്യൻ വേസിൽ അൻ്റെതുപോലെ തന്നെ ബ്രോഡ് ആഡി എന്ന് പറയുന്ന സിനിമ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ രണ്ടാമത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ലാലേറ്റൻ ലീഡിംഗ് റോൾ വരുന്ന ഒരു പ്യുവർ കോമഡി ഡ്രാമ ഫാമിലി ജേണൽ വരുന്ന ഒരു സിനിമയാണ് സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേറ്റൻ അജു വർഗീസ് കനഹ ഒട്ടർ ഒട്ടനവധി താരങ്ങൾ ഈ ഒരു സിനിമയിൽ പ്ലേ ചെയ്യുന്നുണ്ട് ജൂലൈയിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്രിസ്മസിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനറ്റ് ഇട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സൂര്യയുടെ നാൽപ്പതാമത്തെ സിനിമയെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ ട്വൻ്റി തേർഡിന് സൂര്യയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ലുക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ ഒരു ജൂലൈ ട്വൻ്റി തേഡിന് സൂര്യയുടെ ബർത്ത്ഡേ ആണ് അന്നാണ് സൂര്യ ഫോർട്ടി തേർഡ് അപ്ഡേറ്റ് ഉറപ്പായിട്ടും വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് കറന്റിലി ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട് രാധേഷ്യാം എന്ന് പറയുന്ന സിനിമ നമ്മുടെ ആ പ്രവാസിൻ്റെ ഇരുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് സിനിമയുടെ ഒ ടി ടി ആൻഡ് അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് വാങ്ങുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ വാങ്ങിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒരു ഹ്യൂജ് എമൗണ്ടിനാണ് മേടിച്ചിട്ടുള്ളത് ഹിന്ദിയിലേത് നെറ്റ്ഫ്ലിക്സാണ് റിലീസ് ചെയ്യുന്നത് ബാക്കിയൊക്കെ തന്നെ നമ്മുടെ സീൻ നെറ്റ്വർക്ക് ആയിരിക്കും മേടിച്ചു റിലീസ് ചെയ്യുക എന്നൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒ ടി കാവൽ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ആഷ്യാനായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ആയിട്ടിട്ടുള്ളത് പൂജയ്ക്കാണ് അതിൻ്റെ അതുതന്നെ ആർ ആർട്ടെന്ന് പറയുന്ന സിനിമ നമ്മുടെ ലാലറ്റൻ ലീഡിങ് റോൾ വരുന്ന സിനിമ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മത്സരം പോയിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് പന്ത്രണ്ടര കോടി രൂപയ്ക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് ആ ഒരു സാറ്റലൈറ്റ് സാറ്റ്ലറ്റ് ഒരു കാര്യങ്ങളാണ് സിനിമ നമുക്ക് ഡയറക്റ്റാണ് റിലീസിന് വരാൻ പോകുന്നത് എന്താണെങ്കിലും വളരെ വലിയ രീതിയിലൊരു ഹ്യൂജ് കാത്തിരിപ്പ് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെ പറയാം